പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 15-16 വാക്യങ്ങൾ. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ, ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. മനോഹരമായ നല്ല ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. തൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ വരച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര കരുതലുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇതിൽ എത്ര തന്നെ ഭയാശങ്കകൾ വന്നാലും, എത്ര തന്നെ പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നാലും, നമുക്ക് ഒരു അപ്പനുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കണ്ട. ഒരു കുഞ്ഞിനെ ഒരമ്മ സ്നേഹിക്കുന്നത് പോലെ അവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു കുഞ്ഞ് പിച്ചു വെച്ച് നടക്കുന്ന കാലം അത്രയും അമ്മയാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ കരം പിടിച്ച് നടത്തിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ കൈ പതുക്കിയൊന്ന് അയച്ചു കൊടുക്കും. അപ്പോൾ ആ കുഞ്ഞ് വീഴാൻ പോകുമ്പോൾ പെട്ടെന്ന് അമ്മ കയറി പിടിക്കും. അതുപോലെ തന്നെയാണ് നമ്മളെ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നമ്മൾ വീഴുവാൻ തുടങ്ങുന്നുവോ അവിടെ നമ്മളെ താങ്ങുവാനായിട്ട് നമ്മുടെ അരുമനാഥൻ ഒരുക്കമാണ്. അതുകൊണ്ട് നാം ഒരിക്കലും ഭാരപ്പെടേണ്ടുന്നതായിട്ടുള്ള കാര്യമില്ല. നമുക്ക് സഹിക്കാവുന്നതിന് അപ്പുറമായിട്ട് പരീക്ഷകളെ അവൻ നമുക്ക് നൽകാറില്ല. അതാണല്ലോ 1 കൊരിന്ത്യർ 10 അതിൻ്റെ 13 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടുന്നതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയെ ഒരുക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫ്ലാറ്റുകളിലൊക്കെ ജീവിക്കുന്നവരാണ് അധികം പേരും. ഈ ഫ്ളാറ്റുകളിലേക്ക് കയറുവാനായിട്ട് എല്ലാ ഫ്ളാറ്റുകളിലാണെങ്കിലും അപ്പാർട്ട്മെന്റുകളിലാണെങ്കിലും ഒരു ലിഫ്റ്റ് കാണും. നമ്മൾ ആ ലിഫ്റ്റിന് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് അവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നുകിൽ ഇത്ര ആൾക്കാർ മാത്രമേ കയറാവൂ, അല്ലെങ്കിൽ ഇത്ര കിലോ വരെ മാത്രമേ ഈ ലിഫ്റ്റ് താങ്ങുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ലിഫ്റ്റ് വർക്ക് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് നമുക്ക് സഹിക്കുവാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിട്ട് ഒരു ഭാരം നമുക്ക് തമ്പുരാൻ വെച്ച് തരില്ല. അത് പലപ്പോഴും നമുക്ക് വിശ്വസിക്കുവാനായിട്ട് പ്രയാസമാണ്. പലപ്പോഴും അസാധ്യതകളുടെ നടുവിൽ നമ്മുടെ കർത്താവ് സാധ്യതകളെ തുറക്കുന്ന ഒരു ദൈവമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ആ 3 എബ്രായ ബാലന്മാരെ തീക്കുള്ളിലേക്ക് എറിഞ്ഞു കളഞ്ഞപ്പോൾ 4-ാമനായി അവിടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചതിന് ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ എറിഞ്ഞു കളഞ്ഞപ്പോഴും ആ സിംഹത്തിൻ്റെ വായ ആ ദൂതന്മാരെ കൊണ്ട് അടപ്പിച്ചപ്പോഴുമൊക്കെ തമ്പുരാന്റെ സാന്നിധ്യം നമുക്കവിടെ കാണുവാൻ കഴിയും. എന്നാൽ നാം ചിന്തിക്കും, എന്തുകൊണ്ട് ഇതിനു മുന്നേ ദൈവത്തിന് അവിടെ ഇറങ്ങി പ്രവർത്തിച്ചുകൂടാ? പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന് എല്ലാം പ്രവർത്തിക്കുവാനായിട്ട് ഒരു സമയമുണ്ട്. ചില പ്രയാസങ്ങളൊക്കെ, ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടണം. എങ്കിൽ മാത്രമേ പൗലോസ് പറഞ്ഞതുപോലെ ആ ചെറിയ ശൂലത്തിൻ്റെ അവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു ചെറിയ ബന്ധം നിലനിർത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു 100% സുഖജീവിതം, സന്തോഷ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അഹങ്കാരികളായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ദുഃഖങ്ങളും ചെറിയ സങ്കടങ്ങളും ചെറിയ നിരാശകളുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ തന്ന് സുഖ ദുഃഖ സമ്മിശ്രമായി നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ പോറ്റി പുലർത്തുന്നത്. അവൻ നമ്മളെ കരുതുന്ന, അവൻ നമ്മെ പുലർത്തുന്ന, അവൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരീക്ഷയോടുകൂടെ പോക്കുവഴിയെ ഒരുക്കുന്ന അരുമനാഥന്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.